യുഎയിൽ ശമ്പളം ഉറപ്പാക്കുന്ന വേതന സുരക്ഷാ പദ്ധതിയിൽ രാജ്യത്തെ 98% ജീവനക്കാരും രജിസ്റ്റർ ചെയ്തതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് തൊഴിൽ കരാർ പ്രകാരമുള്ള വേതനം കുടിശ്ശിയാകാതെ ലഭ്യമാക്കുന്നതിനാണ് 2009 WPS നിലവിൽ വന്നത്. യുഎയിൽ ശമ്പളം ഉറപ്പാക്കുന്ന വേതന സുരക്ഷാ പദ്ധതിയായ WPS അംഗങ്ങളായ കമ്പനികളുടെ എണ്ണത്തിൽ 3.34% വർധനവാണ് രേഖപ്പെടുത്തിയത്. വേതനം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നത് മന്ത്രാലയത്തിന് നേരിട്ട് നിരീക്ഷിക്കാൻ WPS സംവിധാനത്തിലൂടെ സാധിക്കും. ഓരോ തൊഴിലാളിയുടെയും വേതന വിവരങ്ങളും മന്ത്രാലയത്തിന് അറിയാം. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളിലെ തൊഴിൽ തർക്കം പരിഹരിക്കാനും ഇതുവഴി കഴിയും. ശമ്പളം നൽകുന്നത് 15 ദിവസത്തിലധികം വൈകരുതെന്നാണ് നിയമം. ശമ്പളം വൈകിക്കുന്ന കമ്പനികൾക്കെതിരെ 17-ാം ദിവസം മന്ത്രാലയം നടപടി സ്വീകരിക്കും. ശമ്പളം കുടിശ്ശികയാക്കുന്ന കമ്പനികൾക്കെതിരെ അവിടുത്തെ തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും നടപടി. വേതനം കുടിശ്ശിക വരുത്തിയാൽ കമ്പനികൾക്ക് പുതിയ വിസ നൽകുന്നത് നിർത്തിവെക്കും. 500-ൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനി ഒരു മാസത്തിലധികം ശമ്പളം നൽകാതിരുന്നാൽ നടപടി കടുത്തതാകും. ഇവർക്കെതിരെ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. 50-നും 499-നും ഇടയിൽ തൊഴിലാളികളുള്ള കമ്പനികൾ 1.5 മാസത്തിലധികം വേതനം നൽകുന്നത് വൈകിപ്പിച്ചാലും കമ്പനി ഫയൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ഏതുതരം കമ്പനികളും 2 മാസത്തിലധികം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതിരിക്കുന്നത് ഗുരുതര നിയമലംഘനമാണ്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ചുമത്തും. മന്ത്രാലയ പട്ടികയിൽ ഇത്തരം സ്ഥാപനങ്ങൾ തരം താഴ്ത്തപ്പെടും. ജനം, ദുബായ്.